പത്താം ക്ലാസ്സിൻ്റെ ഗണിത ക്ലാസ് അധ്യായം 5 ത്രികോണമിതി ടെക്സ്റ്റ് ബുക്കിൽ പേജ് 114 നാലാമത്തെ ചോദ്യം 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വരയുടെ അറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വൃത്തം വരക്കണം വരയുടെ ഒരു വശത്തുള്ള വൃത്തഭാഗത്തിൻ്റെ കോണ് 80 ഡിഗ്രി ആയിരിക്കുകയും വേണം വൃത്തത്തിൻ്റെ ആരം എത്രയായി എടുക്കണം അപ്പോൾ 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വരയുടെ അറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വൃത്തം വരക്കണം ആ വരയുടെ രണ്ടറ്റവും വൃത്തത്തിൽ തട്ടിക്കൊണ്ട് ഒരു വൃത്തം വരക്കണം വരയുടെ ഒരു വശത്തുള്ള വൃത്തഭാഗത്തിലെ കോണ് ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള വൃത്തഭാഗത്തിലെ കോണ് അപ്പോൾ ഈ ഭാഗത്തുള്ള വൃത്തഭാഗത്തിലെ കോണ് അപ്പോൾ ആണ് നീട്ടി വരച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഈ കോണ് 80 ഡിഗ്രി ആയിരിക്കണം ഇവിടെയുള്ള കോണ് 80 ഡിഗ്രി ആയിരിക്കണം വൃത്തത്തിൻ്റെ ആരം എത്രയായിരിക്കണം അങ്ങനെയെങ്കിൽ ആ വൃത്തത്തിൻ്റെ ആരം എത്രയായിരിക്കും ഇതാണ് ചോദ്യം പഠിച്ചതാണ് ഒരു വൃത്തത്തിലെ ഏത് നാണിൻ്റെയും നീളം കേന്ദ്രകോണിൻ്റെ പകുതിയുടെ സൈനിനെ ആരം കൊണ്ട് ഗുണിച്ചതിൻ്റെ 2 മടങ്ങാണ് അപ്പോൾ 5 സെൻറ്റിമീറ്റർ എന്നുള്ളത് ഒരു വൃത്തത്തിലെ നാണാണ് അതിൻ്റെ രണ്ടറ്റവും കേന്ദ്രത്തിലേക്ക് യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന കോണ് 160 ഡിഗ്രി ആയിരിക്കും ഇവിടെയുള്ള കോണിൻ്റെ ഇരട്ടിയായിരിക്കും നമുക്കറിയാം നാണിൻ്റെ നീളമെന്ന് പറയുന്നത് 2r sin 80 ആയിരിക്കും ഈ കേന്ദ്രകോണിൻ്റെ പകുതി 80 ഡിഗ്രി അപ്പോൾ sin 80 ആരം കൊണ്ട് ഗുണിച്ചതിൻ്റെ 2 മടങ്ങ് എന്ന് പറയുമ്പോൾ 2r അപ്പോൾ നാണിൻ്റെ നീളം 80 ഡിഗ്രി എന്ന് പറയുന്നത് 160 പകുതിയാണ് അപ്പോൾ 2r sin 80 സമം നാണിൻ്റെ നീളം നാണിൻ്റെ നീളം എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ സമം 5 അപ്പോൾ 2r sin 80 വില കൊടുത്തു 0.98 സമം 5 2r എന്ന് പറയുന്നത് 5 ഹരിക്കണം 0.98 ഗുണിക്കണം 0.98 സമത്തിൻ്റെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അത് ഹരിക്കണം എന്നായിട്ട് മാറുന്നു അതിനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ 0.98 0.1 ഒഴിവാക്കുന്നതിന് വേണ്ടി 100 കൊണ്ട് ഗുണിക്കണം 0.ന് ശേഷം 2 ദശാംശ സ്ഥാനങ്ങളാണുള്ളത് അപ്പോൾ 100 കൊണ്ട് ഗുണിക്കണം അങ്ങനെ ഛേദത്തിന് 100 കൊണ്ട് ഗുണിച്ചതുകൊണ്ട് അതിൻ്റെ അംശത്തിനെയും 100 കൊണ്ട് ഗുണിക്കണം അപ്പോൾ 5നെയും 100 കൊണ്ട് ഗുണിക്കണം അപ്പോൾ 2r എന്ന് പറയുന്നത് 5 × 100 = 500 0.98 100 കൊണ്ട് ഗുണിച്ചാൽ അതിൽ 0.1 പോകും അങ്ങനെ 98 ആയിട്ട് മാറും അപ്പോൾ 500നെ 98 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ 5.10 എന്ന് പറയുന്ന ഒരു സംഖ്യ കിട്ടും അപ്പോൾ 2r എന്ന് പറയുന്നത് 5.1 ആണ് ഇതിൽ നിന്നും 6 അല്ലെങ്കിൽ ആരം കിട്ടണമെങ്കിൽ 5.1 ÷ 2 ഗുണിക്കണ 2 സമത്തിനപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ ഹരിക്കണ 2 ആയി മാറ്റും അങ്ങനെ 5.1നെ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 2.55 എന്ന് കിട്ടും അതാണ് ആരം അപ്പോൾ വൃത്തത്തിൻ്റെ ആരം ഏകദേശം 2.6 ആയിരിക്കും 2.55 എന്നുള്ളത് 1 ദശാംശ സ്ഥാനത്തിന് കൃത്യമാക്കി എഴുതുമ്പോൾ 5ന് ശേഷം അടുത്തത് 5 ആണ് അപ്പോൾ ഇത് അടുത്ത സംഖ്യ 5 ഓ 5ൽ കൂടുതലാണെങ്കിൽ ഇതിലേക്ക് 1 പ്ലസ് ചെയ്യുന്നു അപ്പോൾ 5ലേക്ക് 1 കൂട്ടിയാൽ 6 അങ്ങനെ 2.6 ആയിരിക്കും ഈ വൃത്തത്തിൻ്റെ ആരം